നമസ്കാരം വ്യാസൻ പറഞ്ഞ കഥകളിലേക്ക് സ്വാഗതം നിങ്ങൾ സമാധി ചെട്ടിയാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വ്യാസൻ ജനമേ പറഞ്ഞു കൊടുത്ത കഥകളിലൊന്നാണ് സമാധി ചെട്ടിയാരുടേത് പണ്ട് പണ്ട് ദാനശീലനും സത്യസന്ധനുമായ സുരതൻ എന്ന രാജാവ് കോലാപുരം എന്ന രാജ്യം ഭരിച്ചു വന്നു അദ്ദേഹത്തിന് ശത്രുക്കൾ നന്നേ കുറവായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടുവർഗത്തിൽപ്പെട്ട ചില കശ്മലന്മാർ സുരതനുമായി യുദ്ധം ചെയ്തു പൊടുന്നനെയുള്ള യുദ്ധത്തിൽ സുരതൻ പരാജിതനായി സമ്പന്നനും ശുദ്ധഗതിക്കാരനുമായ രാജാവ് രാജ്യം ഉപേക്ഷിച്ച് മനഃശാന്തിക്കായി വനത്തിലേക്ക് പോയി പോകുന്ന വഴിക്ക് അദ്ദേഹം സുമേധസ് എന്ന മുനിയുടെ ആശ്രമത്തിലെത്തി അവിടെ വെച്ച് രാജാവ് താൻ ആരാണെന്ന് പറയുകയും തന്റെ കഥകളൊക്കെ മുനിയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു കഥകളൊക്കെ കേട്ട മുനി അദ്ദേഹത്തെ തന്റെ ആശ്രമത്തിലെ അന്തേവാസിയായി താമസിപ്പിച്ചു കൊട്ടാരവും രാജ്ഞിയും മക്കളെയും എല്ലാം പിരിഞ്ഞു പോകുന്നതിലുള്ള ദുഃഖം കൊണ്ട് വളരെയധികം അസ്വസ്ഥനായിരുന്നു സുരതൻ അങ്ങനെ ദിവസം അദ്ദേഹം പല പല ചിന്തകളാൽ മുഴുകി ഏകാഗിയായി ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊടുന്നനെ ഒരാൾ അങ്ങോട്ട് ചെന്ന് രാജാവിനെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഒരു വൈശ്യവണികനാണ് പേര് സമാധിച്ചെട്ടിയാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും എൻ്റെ ഭാര്യ സ്വത്തിൽ കൊതി പോണ്ട ഭാര്യയും മക്കളും അത് കൈക്കലാക്കാൻ പല വിദ്യകളും പ്രയോഗിച്ചു ഒടുവിൽ അവരെന്നെ കൊല്ലുമെന്നായപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി സുരതൻ പറഞ്ഞു ഞാനും നിങ്ങളും തുല്യ ദുഃഖിതരാണ് കാരണം എൻ്റെ രാജ്യത്തെ ശത്രുക്കൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല എന്നോർത്ത് കൊട്ടാരവും രാജ്ഞിയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് ഞാൻ ചെട്ടിയാർ പറഞ്ഞു എങ്കിലും രാജാവേ ഞാൻ വളരെയധികം ഉത്കണ്ഠാകുലനാണ് എൻ്റെ ഭാര്യയും മക്കളും എന്തെങ്കിലും അസുഖം വന്നാലോ അവരെ ആരുണ്ട് നോക്കാൻ എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ സുരതൻ പറഞ്ഞു നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന ഭാര്യയും മക്കളെയും കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠാകുലനാകുന്നത് ഇത്തരത്തിൽ അവരുടെ സംഭാഷണം നീണ്ടുപോയി അപ്പോൾ ഇതെല്ലാം മറഞ്ഞിരുന്ന് സുമേധസ് കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഇരുവരെയും അടുത്തു വിളിച്ചിട്ട് ദേവി പ്രീതിക്കായുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അവർ ഇരുവരും നദീതീരത്തെത്തി ഏകാഗ്ര ചിത്തരായി തപസ് തുടങ്ങി അങ്ങനെ നാളുകൾ കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് സ്വപ്നത്തിൽ ദർശനമരുളി എന്നാൽ ദേവിയെ നേരിട്ട് പ്രത്യക്ഷയാക്കും വരെ തപസ് തുടരാൻ ഇരുവരും തീരുമാനപ്പെടുത്തി അങ്ങനെ ആഹാരവും ജലവും എല്ലാം ഉപേക്ഷിച്ച് അവർ കഠിന തപസ്സിലാണ്ടു ഒടുവിൽ ശരീരം തന്നെ ദേവിക്കായി ഹോമിക്കാൻ അവർ തീർച്ചപ്പെടുത്തി ഒരു വലിയ അഗ്നി ഒരുക്കി ഇരുവരും അതിനു ചുറ്റുമിരുന്ന് സ്തോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലെ മാംസം വാർന്നെടുത്ത് അഗ്നി ഹോമിച്ചു ദേവി പ്രത്യക്ഷയായി ചോദിച്ചു പറയൂ നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എനിക്ക് രാജ്യം തിരികെ കിട്ടണം ശത്രുക്കൾ നശിക്കണം എൻ്റെ ഭാര്യയോടും മക്കളോടുമെത്ത് എനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയണം സുരതൻ ആവശ്യപ്പെട്ടു ദേവി പറഞ്ഞു നിനക്ക് നിന്റെ രാജ്യം തിരിച്ചു കിട്ടും വളരെയധികം വർഷങ്ങൾ നിനക്ക് നിന്റെ ഭാര്യയോടും മക്കളോടുമെത്ത് സുഖമായി നിന്റെ രാജ്യത്ത് താമസിക്കാം ദേവി സമാധി ചെട്ടിയാറെ നേരെ തിരിച്ചു ഇനി നിനക്ക് എന്താഗ്രഹമാണ് സാധിക്കാനുള്ളത് എന്നെ ലൗകിക ചിന്തകളിൽ നിന്നും വേർപെടുത്തുക എന്നെ ഒരു സർവസംഗ പരിത്യാഗിയായി ഈ ലോകമെങ്ങും ചുറ്റി സഞ്ചരിക്കുവാൻ അനുവദിക്കുക ദേവി സമാധി ചെട്ടിയാരെ ഇത്ര കണ്ട് അനുഗ്രഹിച്ചു അങ്ങനെ ദേവിഭക്തനായി മാറിയ സമാധി ചെട്ടിയാർ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് ദേവീപ്രീതി നടത്തിക്കൊണ്ടുവന്നു അങ്ങനെ സമാധി ചെട്ടിയാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും വ്യാസൻ പറഞ്ഞ പുതിയൊരു കഥയുമായി കാണാം നന്ദി നമസ്കാരം